ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. നമ്മളിൽ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലങ്ങളിലൊന്നാണ് മുടികൊഴിച്ചിൽ. മുടികൊഴിച്ചിൽ മാത്രമല്ല, അതുപോലെ തന്നെ താരനും അതേപോലെ തന്നെ കട്ടിയില്ലാതെ മുടി വളരുന്നതൊക്കെ ഒരുപാട് ഫ്രണ്ട്സുകളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണിത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ ഒരുപാട് പേരിലുള്ള ഓയിലുകൾ അവൈലബിൾ ആണ്. എന്നിരുന്നാൽ പോലും അതിൻ്റെ വിലയൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്കത് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓയിൽ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് അലോവേറയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ചെടിച്ചട്ടികളിൽ നട്ടു വളർത്തി പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അലോവേറ. അപ്പോൾ ഈ അലോവേറ ചെടിയുടെ ഒരു തണ്ടാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ കറിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുക്കണം. കാരണം അതിൻ്റെ തൊലി റിമൂവ് ചെയ്ത് കളയാതെയാണ് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് കഴുകി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് എത്ര വേണമെന്നൊന്നുമില്ല. കാരണം ചെറുതായാലും വലുതായാലും ഒന്നും കുഴപ്പമില്ല. കാരണം മിക്സർ ജാറിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ ഞാൻ കുറച്ച് വലിയ സൈസസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്കായിട്ട് സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് സവാളയാണ്. കാരണം ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ കറ്റാർ വഴിയും അധികം വലിപ്പമില്ലാത്തൊരു തണ്ടാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടില്ല അലോവേറ. മിക്സർ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഫൈനായിട്ട് അടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അലോവേറയിൽ ഒരുപാട് ജലാംശം അടങ്ങിയതിനാൽ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് അലോവേറ വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം ആ ജാറിൽ തന്നെ സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതും ഫൈനായിട്ട് അറിയേണ്ട കാര്യമില്ല. അതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഈ അലോവേറയും അതേപോലെ തന്നെ ഈ സവാളയുടെയും കൂടി നമുക്കൊരു ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ കൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ മാറ്റാൻ പറ്റും. പിന്നെ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 200 ml വെളിച്ചെണ്ണയാണ് ഞാൻ അതിലേക്ക് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നമുക്ക് സാധാരണ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, അതായത് ആട്ടിയെടുക്കാൻ പറ്റുന്ന വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ അത് കിട്ടാത്ത ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സൈസ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള അലോവേറയുടെ ജ്യൂസും അതേപോലെ തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള സവാളയുടെ മിക്സും അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ടിട്ട് വേണം നമുക്ക് എണ്ണ റെഡിയാക്കി എടുക്കാനായിട്ട്. കാരണം നമുക്ക് പെട്ടെന്നാവാനായിട്ട് ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയില്ല. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രം ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഇതേപോലെ യൂണിയൻ, അതായത് സവാള ചേർക്കുന്ന സമയത്ത് ഒരു സ്മെല്ലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പല ഫ്രണ്ട്സുകളും ഇത് യൂസ് ചെയ്യാതിരിക്കും. കാരണം ആ സ്മെല്ല് നമുക്ക് ഈ ഓയിൽ അപ്ലൈ ചെയ്തൊരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ഈ സ്മെല്ലുണ്ടാവുകയില്ല. പിന്നെ ആ സ്മെല്ല് പ്രകാരം നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടില്ല. കാരണം സവാളയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് നല്ല കറുത്തോടുകൂടി തിക്കോടുകൂടി തന്നെ നല്ല കട്ടിയോടുകൂടി തന്നെ വരാനായിട്ട് മുടി വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത്. ഇപ്പോൾ തന്നെ കളർ നന്നായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ പാനിൽ തന്നെ വെക്കരുത്. കാരണം അപ്പം തന്നെ അതിലിരുന്ന് ചൂടായി കരിഞ്ഞു പോവും. അതിനുള്ള അവസരം കൊടുക്കാതെ വേറൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കേണ്ടതാണ്. സ്റ്റീലിൻ്റെ അരിപ്പ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇതേപോലെ അലോവേറ കൊണ്ടുണ്ടാക്കുന്ന സോപ്പൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആയിരിക്കും അതൊക്കെ. പിന്നെ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടും ഫുൾ ഓയിലും താഴെ വന്നൊന്ന് ഉറപ്പ് വരുത്തണം. പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ കൊണ്ട് തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി പെട്ടെന്ന് കറുത്ത് ഇരുണ്ട മുടിയോടുകൂടി നല്ല തിക്കോടുകൂടി വളരാൻ ഈ ഓയിൽ മാത്രം മതി. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഓയിലാണിത്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 വിറ്റാമിൻ E ക്യാപ്സ്യൂളുകളും കൊണ്ട് ചേർക്കുന്നുണ്ട്. കാരണം അത് കുറച്ച് ദിവസം അധികം കേടുവരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഈ ഓയിൽ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി വയ്ക്കുന്നതിന് പകരം ആവശ്യാനുസരണം മാത്രം ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് കഴിയുന്ന സമയത്ത് നമുക്ക് അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഓയിലാണിത്. അത് ചൂടാറിയതിന് ശേഷം
നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതേപോലെ കോമ്പുള്ള ഒരു ബോട്ടിലാണെങ്കിൽ നമുക്ക് സ്കാൾപ്പിൽ പെട്ടെന്ന് തന്നെ തേച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റും. ഒരു 15 മിനിറ്റ് നേരെങ്കിലും ചുരുങ്ങിയത് നമുക്ക് സ്കാൾപ്പിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. സോപ്പ് ഉപയോഗിക്കരുത്. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം യൂസ് ചെയ്യണം. പിന്നെ അത് എന്നാണ് യൂസ് ചെയ്തത്, അന്നൊരു ഷാംപൂ ഉപയോഗിച്ചിട്ട് മൈൽഡ് ഷാംപൂ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം ഈ ഓയിൽ അവിടെ തന്നെ വെച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെച്ച കൂടുതൽ മുടി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങനെ വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ച നമ്മുടെ മുടി വളരാനുള്ള പോളിക്കുകളൊക്കെ അടഞ്ഞതിന് ശേഷം നമുക്ക് താരനായിട്ട് വരാനും ഒക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് വെച്ച് അത് വാഷ് ചെയ്ത് കളയേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പല ആളുകളും ഇതേപോലെ ഹെയർ ഓയിൽ ഉണ്ടാക്കി യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കും, അതിനുശേഷം പിന്നെ അത് അപ്ലൈ ചെയ്യില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മാസമെങ്കിലും ഇത് യൂസ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് വീക്കിൽ തന്നെ റിസൾട്ട് കിട്ടുമെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഓയിൽ, ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഹെയർ ഓയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് മുടി കൊഴിച്ചിലൊക്കെ മാറ്റി താരനൊക്കെ മാറ്റി കറുത്ത് നല്ല തിക്കോടുകൂടി മുടി വളരാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കേ, ബൈ.